എൻ്റെ പ്രിയപ്പെട്ട സ്വരൂപക്കാരാ, അല്ലാഹു ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങട്ടെ മോനെ. ആരാണ് അല്ലയെന്ന് പഠിക്കട, അല്ല ആരാണെന്ന് പഠിക്കണ ചെറുപ്പക്കാരാ. എന്തിനാ നീ പ്രതീക്ഷ കൈവിടുന്നത്? ഇന്നത്തെ ചെറുപ്പക്കാര് ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പോ താങ്ങാ പറ്റുന്നില്ലല്ലോ, റൂമിന്റെ അകത്ത് കയറി വാതിലടയ്ക്കുകയാണ്, ആത്മഹത്യ ചെയ്യുകയാണ്, പരീക്ഷയ്ക്ക് തോറ്റാ നരമ്പ് മുറിക്കുകയാ, വിഷമടിക്കുകയാ, ജോലി നഷ്ടപ്പെട്ട ആത്മഹത്യ ചെയ്യുകയാ. ഇല്ല ചെറുപ്പക്കാരാ, അല്ല ആരാണെന്ന് പഠിക്കണം മക്കള്. ഉപ്പമാരേ, അല്ലാഹു അമാനത്തായി നൽകിയിരിക്കുന്ന പൊന്നാര മക്കള് നശിപ്പിച്ച് കളയുന്ന വാപ്പാ, നശിപ്പിച്ച് കളയുന്ന പെങ്ങള്, നിന്റെ മക്കളെ നശിപ്പിച്ചത് നീയല്ലേ പെണ്ണ്. അതാ മക്കള് ഭക്ഷണം കടിക്കണമെങ്കില് മൊബൈല് കൊടുക്കണമല്ലോ, ചുമ്മാതെ ഇരിക്കണമെങ്കില് മൊബൈല് കൊടുക്കണമല്ലോ. മൊബൈല് കൊടുത്തു കൊടുത്ത് തന്റെ മക്കളെ പഠിപ്പിച്ച ഉമ്മ കണ്ണുനീര് കുടിക്കുന്നത് കണ്ടില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, വളാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലം ഇവിടെ പരിസരത്താണല്ലോ. ഇവിടെയല്ലേ തൊപ്പി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അല്ലാഹുവേ ഇസ്ലാമിന്റെ സിആറായ തൊപ്പിയുണ്ടല്ലോ, ആ തൊപ്പിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ എന്തോ ഭാഷയാടോ പറയുന്നത്, മ്ലേച്ഛമായ വൃത്തികെട്ട മോശമായ കേട്ടാൽ അറപ്പ് തോന്നുന്ന വാക്കുകൾ പറയുമ്പോ അല്ലാ അവന് ജയ്വിളിക്കാ. 30 കാരനല്ല, 25 കാരനല്ല, 55 കാരനല്ല, വളരെ വൃത്തികെട്ട പാട്ടുകൾ പാടുമ്പോ അവന് ജയ്വിളിക്കാൻ പോയത്. 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളാ, 8-ലും 9-ലും 10-ലും പഠിക്കുന്ന നമ്മുടെ പൊന്നാര മക്കളുണ്ടല്ലോ, നമ്മളൊക്കെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി വളർത്തുന്ന നമ്മുടെ പൊന്നാര മക്കളുണ്ടല്ലോ, എന്തു പറ്റിയ സമുദായമേ? എന്തിനാ അവനെ കുറ്റം പറയുന്നത്? അവനെ ഞാനും നിങ്ങളും കുറ്റം പറയണ്ട. ആ ചെറുപ്പക്കാരനെ ഞാനും നിങ്ങളും കുറ്റം പറയണ്ട, അവനെ നന്നാക്കാ നമ്മളാരും പോകണ്ട. പക്ഷേ നീ നന്നാക്കണ്ടത് നിന്റെ മക്കളെയാ. നീ ആദ്യം നിന്റെ മോനെ നന്നാക്ക്, നിന്റെ മകളെ നന്നാക്ക്. അവർക്ക് മൊബൈല് കൊടുത്തത് നീയല്ലേ, അവരെ പിഴപ്പിച്ചത് നീയല്ലേ, അവരെ നശിപ്പിച്ചത് നീയല്ലേ. അല്ലാഹുവിനോട് മക്കള് പറയുന്നു, അല്ലാ എന്നെ പിഴപ്പിച്ചത് എന്റെ വാപ്പ, എന്നെ നശിപ്പിച്ചത് എന്റെ ഉമ്മയാ. ഇവരാദ്യം നരകത്തിലെറിയണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ മൊബൈലൊക്കെ എടുത്ത് നോക്കിക്കേ, തൊപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു ചങ്ങാതി കാണാം. ഓന്റെ പേരെന്താപ്പ അറിയോ? എന്തിനാ വല്ലവന്റെ പേര് നമ്മൾ പറയുന്നത്? അവന്റെ ഇറച്ചി ഞാൻ തിന്നണില്ല, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഓം എട, നമ്മൾ എന്തിനാ അവനെ കുറ്റം പറയുന്നേ? കൊടുങ്ങല്ലൂർ പാട്ട് അവൻ പാടുന്നത്, സുബ്ഹാനല്ലാഹ്. അവൻ പറയണത് എന്താണെന്ന് അവന് തന്നെ അറിയില്ല. അവന് വേണ്ടി നമ്മുടെ മക്കൾ ഇറങ്ങാ. ഈ ഉമ്മത്ത്, ഈ ഉമ്മത്തല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ ചെറിയ മക്കളുടെ അവസ്ഥ എന്തെന്നറിയോ? ഞാൻ ഈ അടുത്ത് ഇന്നലെ മെലഞ്ഞാ നിങ്ങണ്ടോ, ഞാൻ വണ്ടിയിൽ സഞ്ചരിക്കുമ്പോ ഒരു വീഡിയോ കണ്ടു, ഒരു ചെറിയ കുട്ടിയുടെ. ഒരു ചെറിയ കുട്ടി, അവൻ അവന്റെ റൂമിനകത്ത് ഇരുന്നിട്ട് ലൈവ് ഇടുകയാ. യൂട്യൂബിൽ കയറി നോക്കി ആർക്ക് വേണമെങ്കിലും കാണാം. ആ ചെറിയ കുട്ടി ലൈവ് ഇട്ടുകൊണ്ടിരിക്കുകയാ. ഗെയ്സ് ഇങ്ങനെ വിളിക്ക, എന്താ അതിന്റെ അർത്ഥം? ഈ ഗെയ്സ് എന്ന് പറഞ്ഞ എന്താപ്പ അങ്ങനെ വിളിക്ക? എന്താടാ മക്കളെ അറിയോ അങ്ങനെ എന്താന്ന്? എനിക്കറിയില്ല. ആ ചെറിയ കുട്ടി പറയുകയാ, എല്ലാവരും ലൈക്ക് ചെയ്യണം, എല്ലാവരും എന്നെ പിന്തുടരണം. അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വീടിന്റെ വാതിലിൽ ആരോ മുട്ടുന്നുണ്ട്, അവന്റെ അമ്മ. അവന് അവനെ 9.5 മാസക്കാലം ഗർഭം ചുമന്നു മരണവേദനയുടെ വേദനയും നിന്നു പ്രസവിച്ച അവന്റെ മാതാവ് വീടിന്റെ വാതിലിൽ തട്ടുന്നുണ്ട്. അപ്പ ഈ കുട്ടി പറയുക, പണ്ടാരൻ തള്ള വന്ന് കിടന്ന് വിളിക്കുന്നു, ഞാൻ പോവാണെന്ന്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അവന്റെ ഉമ്മയെ അവൻ വിളിച്ചതാണ്. അവൻ പറഞ്ഞ വാക്ക് ഒരു 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള ചെറിയ കുട്ടി ലൈവിലൂടെ പറയുകയാ, പണ്ടാരൻ തള്ള വന്ന് വിളിക്കുന്നെന്ന്. എവിടെ എത്തിയടോ നമ്മള്? നമ്മൾ ചിന്തിക്കേണ്ടത് എവിടെയാ? ഇന്ന് വാപ്പാടെ കയ്യിൽ ചെറിയ ഫോൺ, മക്കളുടെ കയ്യിൽ ടാബ്.
എന്റെ പ്രിയപ്പെട്ടവരെ, തിന്നണമെങ്കിൽ ഫോണ്, ഉറങ്ങണമെങ്കിൽ ഫോണ്, നിനക്കൊക്കെ ഒന്നും മിണ്ടാതിരിക്കണമെങ്കിൽ മക്കളുടെ കയ്യിൽ ഫോണ്. ഞാൻ ഈ അടുത്തൊരു വീട്ടിൽ പോയി. ഞാൻ ആ വീട്ടിൽ താമസം കയറലായിരുന്നു, പോകാൻ പറ്റിയില്ല. പിന്നീട് ഞാൻ പോയി. ഞാൻ ആ വീട്ടിൽ ഞാനും എൻ്റെ പ്രിയ സുഹൃത്തുമുണ്ട്, റസാഖ് അബ്റാരിയാണെന്ന് തോന്നുന്നു. ഞങ്ങൾ രണ്ട് മൂന്ന് ഉസ്താദന്മാർ ആ വീട്ടിൽ പോയി ഫാത്തിഹ ഓതി ദുആ ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ മുമ്പിൽ മൂന്ന് മക്കൾ ഇരുന്നിട്ട് മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഇത്രയും പേർ അവിടെ പോയി ദുആയും ചെയ്തിട്ട് ഇറങ്ങി വന്നിട്ടും ആ മക്കൾ അറിഞ്ഞിട്ടില്ല. ആ മക്കളെ തിരുത്താൻ ആ വീട്ടിൽ ഒരു വാപ്പ പോലും ഇല്ലാതെ പോയി. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മൾ മക്കളെ വളർത്തുന്നത് ഇങ്ങനാ, നമ്മൾ മക്കളെ വളർത്തുന്നത് എങ്ങനാ എങ്കിൽ മഹാനായ യഅഖൂബ് നബി അലൈഹിസ്സലാം, അള്ളാഹുവിൻ്റെ പ്രവാചകനായ യഅഖൂബ് നബി അലൈഹിസ്സലാം തൻ്റെ പൊന്നാര മകൻ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വളർത്തി. തൻ്റെ പൊന്നാര മകൻ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വളർത്തി. തൻ്റെ സഹോദരങ്ങൾ മുഴുവനും യൂസുഫ് എന്ന് പറയുന്ന ചെറിയ അനുജനെ എല്ലാവരും കൂടെ കൊണ്ടുപോയിട്ട് പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കൊല്ലാൻ നോക്കിയ ചരിത്രം നമുക്കറിയാം. യൂസുഫ് എന്ന് പറയുന്ന ആ ചെറിയ കുട്ടിയെ കൊണ്ടുപോയി കൂടപ്പിറപ്പുകൾ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയുമ്പോൾ യൂസുഫ് എന്ന് പറയുന്ന ആ ചെറിയ മകൻ പൊട്ടക്കിണറ്റിലേക്ക് താന്നുകൊണ്ടിരിക്കുന്ന സമയം അള്ളാഹുവിനോട് വിളിക്കുകയാ. അള്ളാഹുവിനോട് പറയുന്നു, പടച്ചവനെ, എനിക്ക് നീയല്ലാതെ ആരുമില്ല അല്ലാ, നീ എന്നെ കൈവിടല്ലേ അല്ലാ. യൂസുഫ് എന്ന് പറയുന്ന ആ ചെറിയ കുട്ടി വാപ്പ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലയാരാണെന്ന് യൂസുഫിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തൻ്റെ കൂടപ്പിറപ്പുകൾ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയുമ്പോൾ, ആ പൊട്ടക്കിണറ്റിലേക്ക് താന്നുകൊണ്ടിരിക്കുമ്പോൾ യൂസുഫ് എന്ന് പറയുന്ന ചെറിയ കുട്ടി അള്ളാഹുവിനോട് പറയുകയാ, എനിക്ക് നീയല്ലാതെ ആരുമില്ല പടച്ചവനെ, നീ എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജിബിരീലിനെ വിളിച്ചിട്ട് അള്ളാഹു പറഞ്ഞു, ജിബിരീലെ നീ പോയിട്ട് യൂസുഫിനെ രക്ഷപ്പെടുത്തണം, നീ പോയിട്ട് യൂസുഫിനെ രക്ഷപ്പെടുത്തണം. നബിതങ്ങളോട് ജിബിരീൽ പറയുന്നുണ്ട്, അല്ല ഇത് എന്നോട് പറയുമ്പോൾ ഞാൻ അല്ലാന്റെ അറശിന്റെ താഴെ നിൽക്കുകയാ. അല്ലാഹു എന്നോട് ഇത് പറയുമ്പോ ഞാൻ അല്ലാഹുവിന്റെ അറശിന്റെ താഴെ നിൽക്കുകയാ. യൂസുഫ് നബി കിണറ്റിൽ താന്നുകൊണ്ടിരിക്കുകയാ. ആ അറശിൽ നിന്ന് ആ കിണറ്റിന്റെ അടിയിലേക്ക് വരാൻ ഞാൻ വല്ലാതെ പ്രയാസപ്പെട്ടു എന്ന് മഹാനായ മുഖറബുൽ അംലാക്കു മലക്ക് ജിബിരീൽ അലൈഹിസ്സലാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, യൂസുഫ് നബി പൊട്ടക്കിണറ്റിനടിയിലെത്തിയപ്പോൾ ജിബിരീൽ എന്ന് പറയുന്ന മലക്ക് കയ്യിൽ ഇങ്ങനെ താങ്ങിപ്പിടിച്ച് നനഞ്ഞു കിടന്നിരുന്ന പാറയുടെ മുകളിലേക്ക് പിടിച്ചിരുത്തിയിട്ട് അവിടെയും പറഞ്ഞു കൊടുത്തു, യൂസുഫെ നീ പേടിക്കണ്ട, അല്ല നിന്റെ കൂടെയുണ്ട്, അല്ല നിന്റെ കൂടെയുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞു തന്നത് വാപ്പ പഠിപ്പിച്ചു കൊടുത്തു അല്ലയാരാണെന്ന്, വാപ്പ പഠിപ്പിച്ചു കൊടുത്തു അല്ലയാരാണെന്ന്. നീ പഠിപ്പിച്ചു കൊടുത്തോ വാപ്പ, നീ പഠിപ്പിച്ചു കൊടുത്തോ പിങ്ങള്. അതുകൊണ്ട് ഈ സദസ്സിൽ ഇരിക്കുന്നവരോട് പറയുകയാ, ആദ്യം അല്ലയാരാണെന്ന് പഠിക്കൂ. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം കടന്നു വരട്ടെ, അള്ളാഹു ഹൃദയത്തിനകത്ത് കടന്നു വരട്ടെ. അള്ളാഹു നിന്റെ ഹൃദയത്തിനകത്തേക്ക് കടന്നു വന്നാൽ നിന്റെ കണ്ണല്ലാഹുവാണ്, നിന്റെ ചെവി അല്ലാഹുവാണ്, നിന്റെ കയ്യല്ലാഹുവാണ്, നിന്റെ കാലല്ലാഹുവാണ്, നിന്റെ ഹൃദയം അല്ലാഹുവാണ്. പടച്ചവരെ, പിന്നെ നിന്നെ കൊണ്ട് തെറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ കൈകൊണ്ട് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നവൻ അല്ലാഹുവാ, ഈ കണ്ണുകൊണ്ട് എന്ത് കാണണമെന്ന് തീരുമാനിക്കുന്നത് അല്ലാഹുവാ. നീ അല്ലാഹുവിലേക്ക് നടന്നു പോയാൽ അല്ല നിന്നിലേക്ക് ഓടി വരുമല്ലോ, നീ ഒരു മുഴമെടുത്താൽ അല്ലാഹു ഒരു മാറെടുക്കുമല്ലോ. വിധങ്ങൾ പറഞ്ഞ ഹദീസാണ്. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിലേക്കെടുക്കൂ, നമ്മൾ അല്ലാഹുവിലേക്കെടുക്കൂ. അല്ലാഹുവിലേക്കെടുത്താ അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുമെന്നു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ വഅദ കേൾക്കാമെന്ന മുസ്ലിമേ, അല്ലാഹു ഇഷ്ടപ്പെടാനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയോ?
ഒന്നാമത്തെ വഴിയ പടച്ചവനെ ഭയന്നുകൊണ്ട് ജീവിക്കല. അല്ലാഹനെ ഇഷ്ടപ്പെടല, അല്ലാഹുവിനെ ഇഷ്ടപ്പെടല. രണ്ട് വിശദീകരിക്കുന്നില്ല. ഒരാൾ അല്ലാഹു ഇഷ്ടപ്പെടണമെങ്കിൽ രണ്ടാമത്തെ വഴി എന്തെന്നറിയോ? അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ പരിശുദ്ധമായ ഖുർആനെന്ന് പറയുകയാണ്. ഒരാൾ അല്ലാഹു ഇഷ്ടപ്പെടണമെങ്കിൽ രണ്ടാമത്തെ വഴി എന്തെന്നറിയോ? അവന്റെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒറ്റയ്ക്കമ കൂട്ടായി രഹസ്യമായി പരസ്യമായി ഞാനും നിങ്ങളും ചെയ്തു വെച്ച പാപമുണ്ടല്ലോ, ആ പാപങ്ങളും ഇടമിന് ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനോട് ഏതെങ്കിലും ഒരു മനുഷ്യനെ ഏറ്റു പറഞ്ഞ ഏതെങ്കിലും ഒരു മനുഷ്യനെ തൗബ ചെയ്ത അവന് അല്ലാഹു ഇഷ്ടപ്പെടുമെന്ന് വിശുദ്ധ ഖുർആന്. ഒരാള് ജീവിതത്തിൽ ചെയ്ത പാപമുണ്ടല്ലോ, എടോ തെറ്റ് ചെയ്യാത്ത ആരുമില്ല, തഴമ്പുള്ളവനും താടിയുള്ളവനും ഹാഫിളും ആലിമും പ്രഭാഷകരും എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. നമ്മളാരും മലക്കുകളല്ല, നമ്മളെല്ലാവരും മനുഷ്യന്മാരാ. എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. ആദമിന്റെ മക്കൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാണ്. ആ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവനാരെന്നറിയോ? പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാ, അല്ലാഹുവിനോട് തൗബ ചെയ്യുന്നവരാ. അതുകൊണ്ട് വഴി കേൾക്കാമെന്നവരോട് പറയുകയാണ്, നിങ്ങൾ തൗബ ചെയ്യണേ, അല്ലാഹുടെ മുമ്പിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ഏറ്റു പറയണേ, പശ്ചാത്തപിച്ച് മടങ്ങണേ. നബിതങ്ങൾ പറഞ്ഞു, സ്വഹാബ അഞ്ച് കാര്യങ്ങൾ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു മാറ്റിവെക്കരുത്. കാര്യങ്ങള് പിന്നെ ചെയ്യ എന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റിവെക്കരുത്. ആ അഞ്ച് കാര്യങ്ങളിൽ പെട്ട ഒരു കാര്യം എന്തെന്നറിയോ? നിങ്ങൾ തൗബയെ പിന്തിപ്പിക്കല്ലേ, നിങ്ങൾ തൗബയെ പിന്തിപ്പിക്കല്ലേ, നാളെ ചെയ്യാ നാളെ ചെയ്യാ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തൗബയെ മാറ്റിവെക്കരുത്. നബിതങ്ങൾ പറഞ്ഞു, അഞ്ച് കാര്യം ചെയ്തിട്ടേ മരിക്കാവൂ, അഞ്ച് കാര്യങ്ങൾ ചെയ്തിട്ടേ മരിക്കാവൂ. അഞ്ച് കാര്യങ്ങളിൽ ഒരു കാര്യം എന്തെന്നറിയോ? തൗബ ചെയ്തിട്ടേ നീ മരിക്കാവൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, വാപ്പാ മുടി നരച്ചില്ലേ, പ്രായമായില്ലേ, ഒരുപാട് രോഗമായില്ലേ, കൂടപ്പറപ്പം കുടുംബക്കാരനും കൂട്ടുകാരനും കൂടെ പഠിച്ചവനും ആറടി മണ്ണിലെ കബറിനകത്ത് എത്തിയില്ലേ ബാപ്പാ? നന്നാകാൻ ആഗ്രഹമില്ലേ? ഒന്ന് നന്നാകാൻ മോഹമില്ലേ? പെങ്ങളെ ദുസ്വഭാവങ്ങളൊക്കെ മാറ്റണം പെങ്ങള്. ഹജ്ജിന്റെ മാസമാ, ലക്ഷക്കണക്കിന് ഹാജിമാർ അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ മുറ്റത്ത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇന്നൽ ഹംദ വന്നഅമത ലക വൽമുൽക ലാ ശരീക ലക ലബ്ബൈക പറഞ്ഞുകൊണ്ട് ഹാജിമാർ നടക്കുന്ന മാസമാ. ഈ മാസത്തിൽ അല്ലാഹുവിനോട് തൗബ ചെയ്യണമല്ലോ, പടച്ച റബ്ബിനോട് പശ്ചാത്തപിച്ച് മടങ്ങണമല്ലോ. എല്ലാവരും ദുആ ചെയ്യുന്നുണ്ടടോ, എല്ലാവരും തൗബ ചെയ്യുന്നുണ്ടടോ, പക്ഷേ സ്വീകരിക്കുന്നില്ല. തൗബ അല്ലാഹു സ്വീകരിക്കുന്നില്ല. അതിന്റെ കാരണം എന്തെന്നറിയോ? വെറുതെ കരഞ്ഞു വിളിച്ചിട്ട് കാര്യമില്ല, കാണിച്ചിട്ട് കാര്യമില്ല, ഒരുപാട് മണിക്കൂർ ദുആ ചെയ്തിട്ട് കാര്യമില്ല. പറയുന്നത് ഒരു വാക്കാണോ, പറയുന്നത് ഒരു വാക്കാണോ, അതിന് ഇഖ്ലാസ് വേണം ചെറുപ്പക്കാരാ. പെങ്ങളേ
അസ്തഗ്ഫിറു ല്ലാ എന്ന് വെറുതെ പറഞ്ഞാ പോരാ ആ അസ്തഗ്ഫിറു ല്ലാഹിയുടെ അർത്ഥം മനസ്സിലാക്കിയിട്ട് പറയണം പെങ്ങളോ ഇഖ്ലാസോട് കൂടി പറയണം പെങ്ങളോ എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്നറിയോ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജനങ്ങൾ വന്നിട്ട് പറയുന്നു മൂസ നബിയേ വെള്ളത്തിന് ക്ഷാമമാ വെള്ളമില്ല നബിയേ കുടിക്കാൻ വെള്ളമില്ല നബിയേ മൃഗങ്ങൾക്ക് വെള്ളമില്ല നബിയേ അതുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു മഴ വാങ്ങി തരണം നബിയേ ജനങ്ങൾ മൂസാ നബിയോട് പറയുമ്പോ മൂസാ നബി ജനങ്ങളോട് പറഞ്ഞു ഒരു ദിവസം ഒരുമിച്ച് കൂടാറ് ഒരു ദിവസം ഒരുമിച്ച് കൂടാറ് അങ്ങനെ എല്ലാവരും ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടുകയാണ് മൂസാ നബിയുടെ മുമ്പില് 70,000-ൽ പരം വരുന്ന ജനസാഗരം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് കൈയുയർത്തുകയാണ് അള്ളാഹുവിന്റെ ദർബാറിലേക്ക് കൈയുയർത്തിയിട്ട് മൂസാ നബി ദുആ ചെയ്തു അല്ലാ മഴ തരണേ അല്ലാ വെള്ളശാമമാണല്ലാ മൂസാ നബി ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് വിളിച്ചു പറയുകയാ ഇല്ല മൂസാ ദുആ സ്വീകരിക്കില്ല മൂസാ എന്തേ ജിബ്രീലെ ദുആ സ്വീകരിക്കാത്ത നിന്റെ കാരണം എന്തേ ജിബ്രീലെ അവിടെന്ന് പറയുന്ന മൂസ നബിയേ 40 കൊല്ലമായിട്ട് അല്ലാഹനെ മറന്ന് നടക്കുന്ന പാപം ചെയ്തുകൊണ്ട് നടക്കുന്ന തൗബ ചെയ്യാത്ത ഒരു മനുഷ്യന് അങ്ങയുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് നബിയേ അവനോട് പോകാൻ പറ അവനോട് എഴുന്നേറ്റ് പോകാൻ പറ മൂസാ നബി വിളിച്ചു പറയുന്ന ജനങ്ങള് 40 വർഷമായിട്ട് അല്ലാഹനെ മറന്ന് നടക്കുന്ന ഒരാള് ഈ മജ്‌ലിസിലുണ്ട് ആ മനുഷ്യനും എഴുന്നേറ്റ് പോകണേ ആ മനുഷ്യനും എഴുന്നേറ്റ് പോകണേ അവിടെ നിന്ന് പറയുമ്പോ മൂസാ നബി വിളിച്ചു പറയുമ്പോ എല്ലാവരും നോക്കുകയാ ആരാ എഴുന്നേക്കുന്നത് 40 കൊല്ലം കൊണ്ട് പാപം ചെയ്തുകൊണ്ട് നടക്കുന്ന വൃത്തികെട്ടവനാരാ എല്ലാവരും നോക്കുന്നു ഒരാളും എഴുന്നേക്കുന്നില്ല ഒരാളും എഴുന്നേക്കുന്നില്ല പടച്ചവനെ ആ പാപിയായ മനുഷ്യനും ഉണ്ട് അവൻ ചിന്തിച്ചു അല്ലാ എന്നെ കുറിച്ചാണല്ലോ പറയുന്നത് ഞാനിപ്പോ ഇവിടെ നിന്ന് എഴുന്നേറ്റാ നാണം കെട്ടുപോകുമല്ലോ അല്ലാ എല്ലാരും എന്നെ അറിയുമല്ലോ അല്ലാ ഞാൻ ഇത്രയും വലിയ പാപിയാണോ അല്ലാ ഞാൻ ഇത്രയും വലിയ പാപിയാണോ അല്ലാ ആ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയോ 2 തലയും അങ്ങ് താഴ്ത്തി പിടിക്കുകയാ എന്നിട്ട് കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പറയുകയാ അല്ലാഹുവേ പാപമാ അല്ലാ നന്ദി കേടാ അല്ലാ ചെയ്തത് മുഴുവനും പാപമാണ് പടച്ചവന് ഞാൻ സമ്മതിക്കുന്ന പടച്ചവന് ചെയ്തത് തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കുന്ന പടച്ചവന് എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല മൂസാ നബി അലൈഹിസ്സലാം മഴ പെയ്യാൻ വേണ്ടി ദുആ ചെയ്തപ്പോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അറിയിച്ചു കൊടുത്തു തരില്ല മഴ ദുആ സ്വീകരിക്കില്ല മഴ കാരണം അങ്ങയുടെ മുമ്പിൽ 40 കൊല്ലമായിട്ട് അല്ലാഹനെ മറന്നുകൊണ്ട് നടക്കുന്ന ഒരു വൃത്തികെട്ടവനുണ്ട് അവൻ എഴുന്നേറ്റ് പോകാൻ പറ അവന് എഴുന്നേറ്റ് പോകാൻ പറ മൂസാ നബി അവിടെന്ന് പറഞ്ഞു 40 കൊല്ലമായി അല്ലാഹനെ മറന്ന് നടക്കുന്ന ഒരാളുണ്ട് എഴുന്നേറ്റ് പോകണേ ആരും എഴുന്നേറ്റ് പോയില്ല ആ മനുഷ്യൻ ചിന്തിച്ചു അല്ലാ ഞാൻ എഴുന്നേറ്റ് പോയാ ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ആ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയോ അള്ളാഹുവിനോട് പറഞ്ഞു പടച്ചവനെ ഞാൻ ചെയ്തത് മുഴുവനും പാപമാണ് ഞാൻ സമ്മതിച്ചു ഞാൻ അംഗീകരിച്ചു അള്ളാഹുവേ ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല അല്ലാ ഇനി ഒരു കാലത്തും നിന്നെ മറന്ന് ഞാൻ നടക്കില്ല പടച്ചവനെ നീ എനിക്ക് പുറത്തു തരണം എൻ്റെ തൗബ നീ സ്വീകരിച്ചെങ്കിൽ മഴ തരണം തമ്പുരാനെ ആ മനുഷ്യൻ പറഞ്ഞ വാക്ക് എൻ്റെ തൗബ നീ സ്വീകരിച്ചാൽ അള്ളാഹുവേ മഴ തരണം
ആകാശത്ത് കാർമേഘം വന്നു. ആകാശത്ത് കാർമേഘം വന്നു. ജനങ്ങൾ മുഴുവനും മഴയുടെ അടയാളം കണ്ടപ്പോ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി. ആകാശത്ത് നിന്നും മഴത്തുള്ളികൾ ഭൂമിയുടെ മടിത്തട്ടിലേക്ക് പെയ്തിറങ്ങി. മൂസാ നബി ചിന്തിച്ചു, റബ്ബേ ആരും എഴുന്നേറ്റ് പോയില്ല, പിന്നെങ്ങനെ മഴ കിട്ടി? ഞാൻ ദുആ ചെയ്തില്ല, ഒരാളും എഴുന്നേറ്റ് പോയില്ല, പിന്നെങ്ങനെ മഴ കിട്ടി? അപ്പോഴാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്, മൂസാ ആ മനുഷ്യൻ തൗബ ചെയ്തതിൻ്റെ സന്തോഷത്തിൽ അള്ളാഹു മഴ നൽകിയതാ. അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ. ആ മനുഷ്യൻ പറഞ്ഞ ഒരു ചെറിയ വാക്കാണെങ്കിലും അതിനകത്ത് ഇഖ്ലാസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിനാണ് തൗബ എന്ന് പറയുന്നത്. ഇങ്ങനെ വേണം അള്ളാഹുവിനോട് തൗബ ചെയ്യാൻ. വാപ്പാ മരണം എപ്പോഴാ വരുന്നതെന്നറിയില്ല, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ട് മരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ട് വേണം മരിക്കാൻ. അപ്പൊ തൗബ ചെയ്യണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. തൗബ ചെയ്യണ്ടേ? തൗബ ചെയ്യണ്ടേ? ചെയ്യണോ വേണ്ടേ? മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണോ? മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണോ? അപ്പൊ എപ്പോഴാ മരിക്കുന്നേ? അപ്പൊ എപ്പോഴാ മരിക്കുന്നേ? മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണമല്ലോ. അപ്പൊ നമ്മൾ എപ്പോഴാ മരിക്കുന്നേ? അള്ളാഹു അലം. وَمَا تَدْرِي نَفْسٌ مَاذَا تَكْسِبُ غَدًا وَمَا تَدْرِي نَفْسٌ بِأَيِّ أَرْضٍ تَمُوتُ ഒരാളുടെ മരണം എപ്പോഴാണെന്ന് അല്ലാഹുവേ അറിയൂ. അതുകൊണ്ട് ഇന്ന് രാത്രിയാണോ, വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണോ, നാളെയാണോ, എപ്പോഴാണോ, അല്ലാഹുവിനെ അറിയൂ. അതുകൊണ്ട് നീ തൗബ പിന്തിപ്പിക്കരുത് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റ് ചെയ്താൽ അപ്പൊ തന്നെ അസ്തഗ്ഫിറുല്ലാഹ്. കരഞ്ഞ് ദുആ ചെയ്തില്ലെങ്കിലും ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ അസ്തഗ്ഫിറുള്ള പറയണം. ആ അസ്തഗ്ഫിറുള്ള മതി നിന്റെ പാപം പൊറുക്കാൻ. അതൊരു വലിയ തൗബയാ. അള്ളാഹു നമുക്ക് അസ്തഗ്ഫിറുള്ള പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. നബിതങ്ങൾ പറഞ്ഞു, ഒരു ദിവസം 70 പ്രാവശ്യം അസ്തഗ്ഫിറുള്ള പറയണം. എത്ര വട്ടം? എത്ര വട്ടം? ഉറക്കെ പറ, എത്ര വട്ടം? ഒരു ദിവസം 70 പ്രാവശ്യം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആലഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, നബിതങ്ങൾ പറഞ്ഞു 70 വട്ടം അസ്തഗ്ഫിറുള്ള പറയണം. അപ്പൊ ചോദിച്ചു, എന്താ നബിയെ 70-ന്റെ പ്രത്യേകത? എന്താണ് 70-ന്റെ പ്രത്യേകത? ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു ദിവസം 70 പ്രാവശ്യം ഇസ്തിഗ്ഫാറു പറഞ്ഞാൽ അവൻ അന്ന് ചെയ്ത 700 പാപം അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി. 70-ന് 700 പാപം അല്ലാഹു പുറത്തു തരികയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, തൗബ ചെയ്യണേ മോളെ. പാപങ്ങൾ ചുമന്നുകൊണ്ട് നടക്കരുത്. ഒരുപാട് പാപം ചെയ്തവരാ, ഭർത്താവിനെ വഞ്ചിച്ചവരുണ്ടല്ലോ, മാതാപിതാക്കളെ പറ്റിച്ചവരുണ്ടല്ലോ, കണ്ണു കുടിക്കുന്നവർ, കഞ്ചാവടിക്കുന്നവർ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ, ഒരുപാട് പാപം ചെയ്തവരുണ്ടല്ലോ. അല്ലാഹുവേ മഴ പെയ്യുന്ന മജ്‌ലിസ ദുൽഹജ്ജ് മാസമാ, ഹാജിമാര് റബ്ബിന്റെ കഅബാലയത്തിന്റെ മിനായിലോ, ആ പുണ്യ മിനായിലോ ലക്ഷക്കണക്കിന് ഹാജിമാര് ലബ്ബൈക്ക് പറയുന്ന രാവാട്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്ന് തൗബ ചെയ്തിട്ട് വേണം നമുക്കിവിടുന്ന് പിരിയാ. നാഥ തൗബ ചെയ്ത് മരിക്കാരു, ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. സംഘാടകർ കടന്നു വരികയാണ്, ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. നിങ്ങളുടെ പൈസ അല്ലാന് വേണ്ട, നിങ്ങളുടെ ഒരാളുടെയും അഞ്ചനയാ പൈസ അല്ലാന് വേണ്ട. അല്ലാടെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ടടോ, അല്ലയാണ് നിനക്ക് തരുന്നത്. അതുകൊണ്ട് ഇന്ന് നീ കൊടുത്ത കൊടുക്കുന്നത് കൊണ്ട് പ്രയോജനം നിനക്കാണ്. നബി ഞങ്ങൾ പറഞ്ഞല്ലോ, സദഖത്തുറദുൽ ഫലാ, സദഖ വിപത്തുകളെ തട്ടി മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഇവിടെ പരിസരത്തല്ലേ താനൂര്, ബോട്ടപകടത്തിൽ എന്തൊക്കെ മോഹങ്ങളും സ്വപ്നങ്ങളുമായി കഴിഞ്ഞവരാണ്. ഒരു കുടുംബത്തിലെ 11 പേരെ ഒറ്റയ്ക്ക് കബറടക്കുന്നത് കണ്ടില്ലേ? എന്തേ പഠിക്കാത്തത്? ഓരോ ദിവസവും ആക്സിഡന്റിന്റെ വാർത്ത വായിക്കുന്നവരല്ലേ എത്ര മരണമാ കാണുന്നത്? വാപ്പാ ഇന്ന് ഞാൻ
വാഴ്ദിനെ വന്നപ്പോ സംഘാടകൻ ഉസ്താദേ പേപ്പർ കാണിച്ചു തന്നിട്ട് പറയുന്ന ക്യാൻസർ രോഗികളെ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ദുആ ചെയ്യണേ വായിലെ ക്യാൻസർ വന്നവര് തൊണ്ടയിലെ ക്യാൻസർ വന്നവര് തുടച്ചവനെ ഒരു ചെറുപ്പക്കാരന്റെ നാവൊന്ന് പഴുക്കുകയാണ് തിരുവനന്തപുരം ആർ സി എസ് സിയിൽ കൊണ്ടുചെന്നു നാക്ക് മുറിച്ചു മാറ്റാ പറഞ്ഞിരിക്കുകയാ പടച്ചവനെ ഒരു സഹോദരി വിളിച്ചിട്ട് പറയുന്ന ഉസ്താദ് ഉമ്മയുടെ മലദ്വാരത്തിൽ ക്യാൻസറാ എന്റെ ഉമ്മയ്ക്കറിയില്ല ദുആ ചെയ്യണേ ഇതുപോലെ ഒരുപാട് പേര് മാരകമായ രോഗങ്ങള് ഇന്നൊരു കുടുംബത്തിലൊരു ക്യാൻസർ രോഗിയുണ്ടല്ലോ ഒരു കുടുംബത്തിലൊരു കിഡ്നി രോഗമുള്ളവരുണ്ടല്ലോ പനി പടരുന്നത് പോലെ ക്യാൻസർ പടരുന്ന കാലമാ വാട്സപ്പിൽ നീ വീഡിയോ കാണുന്നവരാ രോഗം പിടിച്ചു കിടക്കുന്ന മനുഷ്യന്റെ വീഡിയോ എടുത്തിട്ട് ഭാര്യയും മക്കളും അടുത്ത് നിന്നുകൊണ്ട് കരയുകയാ ഷെയർ ചെയ്യണേ സഹായിക്കണേ വാപ്പാ അങ്ങനെ വീഡിയോ എടുക്കുന്ന ഒരവസ്ഥ വരാതിരിക്കാറ് അങ്ങനെ വീഡിയോ എടുക്കേണ്ട ഒരവസ്ഥ വരാതിരിക്കാറ് പടച്ചവനെ നിങ്ങൾക്കൊരു സദക കൊടുത്തുകൂടെ നിങ്ങളുടെ പള്ളിയിൽ നിന്ന് ഞാൻ ഇന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയുന്ന ഉസ്താദേ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ സഹോദരിയുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു ഉസ്താദ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നു സഹോദരി കണ്ണിന്റെ കാഴ്ച പോയിരിക്കുകയാണ് അല്ലാഹുവേ ശിവ കൊടുക്കണേ അല്ലാ ശിവ കൊടുക്കണേ അല്ലാ നിങ്ങളെ വഴുതകടിഞ്ഞ് തിരിച്ച് മഴ പെയ്ത് നനഞ്ഞ് കിടക്കുന്ന വടിയിലൂടെ നടന്നു പോകുമ്പോ ഒരപകടം തരാൻ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടോ അതിനെ തട്ടി മാറ്റാറ് ഈ സദഖയ്ക്ക് കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ